പ്രണയം, വിവാഹം, വേർപിരിയൽ ഇതെല്ലാം അനുഭവിക്കാൻ ഒരു ജീവിതമല്ലേ. ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്ത കൂടുക. ഹായ് ഇയാൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. വീഡിയോ എല്ലാവരും നല്ലേക്ക്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്നത്. അഞ്ചാം തീയതിയിലെ ബീറ്റ് മാർക്കും അഞ്ചാം തീയിലെ എഫക്റ്റിൻ്റെ ടേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാനത്ത് ജസ്റ്റ് ആ മ്യൂസിക് ആ സോങ് മാത്രം നിങ്ങൾക്ക് ആ ഡയലോഗും സോങ്ങും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ആണ് ആഡ് ചേർക്കുന്നത്. ഈ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മൾ ആ വീഡിയോ ആഡ് ചേർക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡയലോഗ് ലാലായിട്ടും പറയുന്ന ഡയലോഗുകൾ കറക്റ്റായിട്ട് അവിടെ എഴുതി വരുന്നത് കാണാൻ സാധിക്കും. 11 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം നിങ്ങളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നോർമലായിരിക്കുന്നതിന് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ആഡ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ നോർമൽ ഫോട്ടോയാണ് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക. അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഇൻ്റ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ലെയറ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ രണ്ട് ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ആൻഡ് ആൻസം എടുക്കുക. സെക്കൻഡ് കാണുന്ന റൊട്ടേഷൻ ഉണ്ട്, സെലക്ട് ചെയ്തിട്ട് 180 ഡിഗ്രി എടുക്കുക. 180 ഡിഗ്രി കറക്റ്റ് എടുക്കുക, എന്നത് റൊട്ടേഷൻ ആകുന്നതായിരിക്കും. ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ഇനി നമുക്ക് എഫക്റ്റിൻ്റെ ടേബിളാണ് എടുക്കേണ്ടത്. അതിന് ശേഷം ബാക്ക് അടിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിച്ച ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ആ ഗ്രീൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കാൻ നേരത്ത് ഇവിടെ ഇത്ര എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. പേസ്റ്റ് എഫക്റ്റ് കൊടുത്ത ശേഷം ഇതിനകത്ത് 2 എഫക്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈപ്പ് എഫക്റ്റും മിററും. ഇത് രണ്ടും എനേബിൾ ചെയ്യുക. ആദ്യം എനേബിൾ ചെയ്തു, രണ്ടാമത് കൊടുത്തേക്ക് മിററും എനേബിൾ ചെയ്യുക. രണ്ടും എനേബിൾ ചെയ്ത ശേഷം ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലല്ലേ നമ്മൾ എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ആൻസം എടുത്തിട്ട് കുറച്ചൊന്ന് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ വൈപ്പ് എഫക്റ്റിനകത്ത് കുറച്ചുകൂടി ഒന്ന് എഫക്റ്റ് ഒരു ഫെതർ എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് എഫക്റ്റ് എടുക്കുക. വൈപ്പ് എഫക്റ്റ് ഉണ്ട് ടോപ്പ് കൊടുത്താൽ അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഫെതർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് കുറച്ച് മാത്രം വെക്കുക. ഇവിടെ ഞാൻ 4.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മാത്രം കൊടുത്താൽ മതി. വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് ലഭിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ് സെൻട്രലൈസ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.